സുപ്രീംകോടതി ബാർ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ മൂന്നിലൊന്ന് വനിതാ സംവരണം നടപ്പിലാക്കണമെന്നായിരുന്നു സുപ്രീംകോടതി വിധി. ഈ വനിതാ സംവരണത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചത് ഒരു മലയാളി അഭിഭാഷകയാണ്. തൃശൂർ കൊടകര സ്വദേശിനിയും സുപ്രീംകോടതി അഭിഭാഷകയുമായ എം ജി യോഗമായ ബാർ കൗൺസിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ വനിതാ സംവരണത്തിനായുള്ള നിയമ പോരാട്ടമാണ് അഡ്വക്കേറ്റ് എം ജി യോഗമായ ആരംഭിക്കുന്നത്. 2023 സുപ്രീംകോടതി ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 9 പേർ. ഇതിലൊന്നുപോലും വനിതാ അഭിഭാഷകരുണ്ടായിരുന്നില്ല. മത്സരിച്ചവരിൽ ഏറ്റവും മുന്നിലെത്തിയ വനിത അഡ്വക്കേറ്റ് എം ജി യോഗമായ 11 സ്ഥാനമായതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിയില്ല. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ ഭാരവാഹിത്വത്തിലെ വനിതാ സംവരണത്തിനായുള്ള മലയാളി അഭിഭാഷക എം ജി യോഗമായയുടെ പോരാട്ടം ഇവിടെ ആരംഭിക്കുന്നു. ഇതിൽ ഈ ഇലക്ഷന് തന്നെ സ്ത്രീകളുടെ റിസർവേഷൻ ഉണ്ടാവണം എന്നുള്ളതിന് വേണ്ടി ജനറൽ ബോഡി മീറ്റിങ്ങിനാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് കൊടുത്തു, റിട്ട് കൊടുത്തു. അപ്പോൾ പ്രസിഡന്റ് വരി കോടതിയിൽ വന്ന് അണ്ടർടേക്കിംഗ് കൊടുത്തു, വിത്തിൻ 2 മന്ത്സ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്താമെന്ന് അണ്ടർടേക്കിംഗ് കൊടുത്തു. അങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പോലെ സുപ്രധാനമായ ഇടങ്ങളിലെ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് പോലും വനിതകൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഇതോടെ 2024-25 വർഷത്തെ ബാർ അസോസിയേഷൻ നേതൃസ്ഥാനത്ത് വനിതകൾ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ച സുപ്രീംകോടതിയിൽ എം ജി യോഗമായ നിയമ പോരാട്ടം തുടങ്ങി. സുപ്രീംകോടതി ബാർ അസോസിയേഷനിൽ 3-1 വനിതാ സംവരണം നടപ്പാക്കണമെന്നതായിരുന്നു സുപ്രീംകോടതിയുടെ വിധി. പ്രധാന ഭാരവാഹികളിലൊന്നിൽ ഒരു വനിതയുണ്ടാകണമെന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എനിക്ക് അന്ന് ആ കോടതി അത് ഫീൽ ചെയ്യണമായിരുന്നു. അവിടെ നിന്ന് ആ കോടതി ആ ഓർഡർ പറയുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം ഞാനെന്ന ഒരു സ്ത്രീയല്ല, ഒരുപാട് സ്ത്രീകൾക്ക് ഈ പറയുന്ന ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കയറി വരാനുള്ള ഒരു സാധ്യതയാണ് ശരിക്കും പറഞ്ഞ ആ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഇടപെടലിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ബാർ കൗൺസിലുകളിലും 3-1 വനിതാ സംവരണം ഏർപ്പെടുത്തണം. ഇതിനുള്ള നിയമ പോരാട്ടമാണ് എം ജി യോഗമായയുടെ അടുത്ത ലക്ഷ്യം. ഇപ്പോൾ SEBA മാത്രമാണ് ഈ റിസർവേഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി എല്ലാ അസോസിയേഷനുകളിലും ബാർ കൗൺസിലുകളിലും ഇതേ ഒരു സാധ്യതകൾ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അതാണ് ഇപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം. നടപടിക്രമങ്ങളുടെ ഭാഗമായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്കും സംസ്ഥാന ബാർ കൗൺസിലുകൾക്കും എം ജി യോഗമായ കത്തയച്ചു. അവധിക്കാലത്തിന് ശേഷം സുപ്രീംകോടതി പുനരാരംഭിക്കുമ്പോൾ അടുത്ത നിയമ പോരാട്ടവും എം ജി യോഗമായ ആരംഭിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.